എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അംഗനവാടി വഴി ഗർഭിണികളായ സ്ത്രീകൾക്ക് സർക്കാർ നൽകുന്ന ഒരു ധനസഹായമുണ്ട്. അധികമാർക്കും അറിയില്ല. നിങ്ങളുടെ തൊട്ടടുത്തുള്ള അംഗനവാടി വഴിയാണ് ഇത് നിങ്ങൾക്ക് ലഭ്യമാകുന്നത്. ഇതേക്കുറിച്ചുള്ള വിശദാംശങ്ങളാണ് വീഡിയോയിലുള്ളത്. വീഡിയോയിലേക്ക് ഇറക്കുന്നതിന് മുമ്പ് ആദ്യമായിട്ട് ചാനൽ കാണുന്ന ആളുകൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെലൈക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ വേണ്ടി തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക. വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം. നമുക്കറിയാം, ഈ കോവിഡ് സാഹചര്യത്തിൽ എല്ലാ ആളുകളും വളരെ പ്രതിസന്ധിയിലൂടെയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ജനങ്ങളുടെ ജീവിതം മെച്ചപ്പെടുത്തുന്നതിന് സർക്കാർ നിരവധി പദ്ധതികൾ ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കുന്നുണ്ട്. അത്തരത്തിലുള്ള ഒരു പദ്ധതിയാണ് മാതൃവന്ദൻ യോജന എന്ന് പറയുന്ന പദ്ധതി. കേന്ദ്ര സർക്കാരിൻ്റെയും അതുപോലെ തന്നെ സംസ്ഥാന സർക്കാരിൻ്റെയും ഫണ്ടിൽ നിന്ന് സംസ്ഥാനത്തെ സ്ത്രീകൾക്ക് 5000 രൂപ ധനസഹായം ലഭിക്കുന്ന പദ്ധതിയാണ് മാതൃവന്ദൻ യോജന. ഈ ഒരു പദ്ധതി വഴി ലഭിക്കുന്ന തുക വായ്പയായിട്ടല്ല, തിരിച്ചടവില്ലാത്ത തുകയാണ് ലഭിക്കുന്നത്. 2018 മുതൽ നടപ്പിലാക്കി വരുന്ന ഈ പദ്ധതി പ്രകാരം കോടിക്കണക്കിന് രൂപ സ്ത്രീകൾക്കായി സർക്കാർ നൽകിയിട്ടുണ്ട്. 19 വയസ്സിന് മുകളിൽ പ്രായമുള്ള സ്ത്രീകളുടെ ആദ്യത്തെ പ്രസവത്തിനാണ് 5000 രൂപ മാതൃവന്ദന യോജന പദ്ധതിയിലൂടെ നൽകുന്നത്. പദ്ധതിയിലൂടെ ലഭിക്കുന്ന 5000 രൂപ 3 ഗഡുക്കളായിട്ടാണ് ലഭിക്കുന്നത്. ആദ്യ ഗഡു 1000 രൂപ, രണ്ടാം ഗഡു 2000 രൂപ, മൂന്നാം ഗഡുവും 2000 രൂപ. സർക്കാർ, അർദ്ധ സർക്കാർ, പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്നവർക്ക് ഈ ആനുകൂല്യം ലഭിക്കുകയില്ല. അതുപോലെ മുമ്പ് പ്രസവത്തിന് ഇത്തരത്തിലുള്ള ആനുകൂല്യം ലഭിച്ചവർക്കും ഈ ആനുകൂല്യം ലഭിക്കുകയില്ല. ബാക്കിയുള്ള എല്ലാ സ്ത്രീകൾക്കും APL BPL വ്യത്യാസമില്ലാതെ ഈ ആനുകൂല്യം ലഭ്യമാകുന്നതാണ്. ഗർഭധാരണം കഴിഞ്ഞ് 150 ദിവസത്തിനുള്ളിൽ തൊട്ടടുത്ത അംഗനവാടിയിലോ കമ്മ്യൂണിറ്റി ഹെൽത്ത് സെൻറ്ററിലോ രജിസ്റ്റർ ചെയ്ത് MCP കാർഡിൽ രേഖപ്പെടുത്തിയാൽ ആദ്യ ഗഡുവായ 1000 രൂപ ലഭിക്കും. രണ്ടാമത്തെ ഗഡുവായ 2000 രൂപ ആദ്യകാല ഗർഭപരിശോധന 180 ദിവസത്തിനുള്ളിൽ പൂർത്തിയാക്കിയാൽ ലഭിക്കും. മൂന്നാമത്തെ ഗഡുവായ 2000 രൂപ കുഞ്ഞു ജനിച്ചതിന് ശേഷം എല്ലാ പ്രതിരോധ കുത്തിവയ്പ്പുകളും എടുത്തതിന് ശേഷം ലഭിക്കും. ഇതുകൂടാതെ ആശുപത്രി പ്രസവത്തിന് ജനനി സുരക്ഷാ യോജന വഴി 1000 രൂപ കൂടി ലഭിക്കുന്നതാണ്. ഇങ്ങനെ 2 പദ്ധതികളിൽ കൂടി 6000 രൂപ ധനസഹായം ഗർഭിണികൾക്ക് പ്രസവത്തോടെ ലഭിക്കും. ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ സംശയങ്ങളും തീർക്കുന്നതിന് വേണ്ടി നിങ്ങളുടെ തൊട്ടടുത്തുള്ള ഹെൽത്ത് സെൻറ്ററിലോ അല്ലെങ്കിൽ അംഗനവാടിയെയോ സമീപിക്കാവുന്നതാണ്. ഇത്രയും അറിയിപ്പുകളാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കാനുള്ളത്. പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാകണമെന്ന് കരുതുന്നു. ഇതുപോലുള്ള ഇൻഫർമേഷനുകൾ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ദൂരേക്കും ബൈ.